സുഹൃത്തുക്കളെ ശ്രീ ഹരിദാസ് കരുവുള്ളൂരും സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിക്കുന്ന കഥ മാത്രം എന്ന ഓൺലൈൻ കഥാ സംവാദ പരിപാടിയിലേക്ക് എൻ്റെ നിലാവിൽ ഒരു വഴി എന്ന കഥ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം കഥകൾ ഏത് സാഹിത്യരചനകളും സംവാദാത്മകമായി വായിക്കപ്പെടണം എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ എഴുത്തുകാരെ തമ്പുരാൻ കുലപതി രാജകുമാരൻ എന്നൊക്കെ വിളിച്ച് അവരുടെ രചനകളെ വായനക്കാർ വിനീതവിധേയരായി സമീപിക്കുന്ന രീതി ഒരിക്കലും നല്ലതല്ല ഈ സംവാദ പരിപാടിയിൽ നിലാവിൽ ഒരു വഴി എന്ന കഥയെക്കുറിച്ച് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ എ വി ഭദ്രനോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഇനി കഥയിലേക്ക് വരാം നിലാവിൽ ഒരു വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുതിയൊരു കഥയാണ് ഇന്നിപ്പോൾ പ്രത്യേകമായ സെൻറ്റിമെൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ കഥ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നത് എൻ്റെ കഥ എന്നതിനേക്കാളേറെ മലയാള ഭാഷയിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഒരു കഥ എന്ന നിലക്കാണ് നിലാവിൽ ഒരു വഴി ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായക പ്രാധാന്യമുള്ള ഒരു വർഷമാണ് ആഗോളവൽക്കരണവുമായി രാജ്യത്തെ കണ്ണു ചേർക്കുന്നതിനുള്ള സുപ്രധാന സാമ്പത്തിക നടപടികളിലേക്കും ഘടനാപരമായ മാറ്റങ്ങളിലേക്കും നമ്മുടെ ഭരണാധികാരികൾ നീങ്ങിത്തുടങ്ങിയത് തൊണ്ണൂറ്റൊന്നിലാണ് വിദേശ മൂലധനത്തെയും രാജ്യത്തിനകത്തെ വൻകിട കുത്തകകളുടെ വ്യാപാര മുന്നേറ്റങ്ങളെയും ഉദാരമായി പ്രോത്സാഹിപ്പിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഫലങ്ങൾ സാധാരണ ജനജീവിതത്തിൽ നാനാരൂപത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയത് വളരെ പെട്ടെന്നാണ് വിദേശികളുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ ഇടപെടലുകളുടെയും വൈദേശിക ഉൽപ്പന്നങ്ങളുടെയും സാന്നിധ്യം ഇനി അങ്ങോട്ട് ഇന്ത്യൻ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടാനാവാത്തതാകും എന്ന തോന്നൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ബലപ്പെട്ടു ഇറാഖ് കുവൈറ്റ് യുദ്ധം ഈ കാലത്തായിരുന്നു യുദ്ധകാലത്തെ ഏതോ പത്രവാർത്തയിൽ തിക്രിത് നഗരത്തിനടുത്ത ഒരു ദരിദ്ര ഗ്രാമത്തിൽ ദരിദ്ര കുടുംബത്തിൽ സ്നേഹശൂന്യനായ രണ്ടാനച്ഛൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വന്ന സദ്ദാം ഹുസൈൻ ഒരു ബാലനായിരുന്നപ്പോൾ വഴിയാത്രക്കാർക്ക് വത്തക്ക വിറ്റരുന്നതിനെ പറ്റി പരാമർശമുണ്ടായിരുന്നു ഭരണാധികാരിയെന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചെയ്തികളെപ്പറ്റി നാം കേട്ടറിഞ്ഞ കാര്യങ്ങളുമായി അല്പവും പൊരുത്തപ്പെടാത്തതാണ് വത്തക്ക മണ്ണോട് പറ്റിക്കിടന്ന് വളരുന്നതും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹായത്തിൻ്റെയും അടയാളമാകാൻ കെൽപ്പുള്ളതുമായ ആ ഫലം കഥയിലേക്ക് കടന്നുവന്നത് ആ വാർത്തയിൽ നിന്നായിരിക്കണം രാജ്യാതിർത്തികളെയും വംശീയമായ അതിരുകളെയും തകർക്കുന്ന സ്നേഹത്തിൻ്റെ ചിഹ്നമായി കഥയിൽ വത്തക്ക പ്രവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കാം ഇങ്ങനെ പല സംഗതികൾ കൂടി ചേർന്ന് തൊണ്ണൂറുകളുടെ ആരംഭത്തിലെ മലയാളികളുടെ മാനസിക ജീവിതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ തലത്തിൻ്റെ ഒരു ഖണ്ണത്തെ ഒരു മിത്താക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചതെന്ന് ഇന്നെനിക്ക് തോന്നുന്നുണ്ട് ഇത്രയുമൊക്കെ നിലാവിലൊരു വഴിയെ പറ്റി പറയാനുള്ളൂ കഥയിൽ നേരിട്ട് സൂചിപ്പിക്കപ്പെടാതെ കഥയുടെ പശ്ചാത്തലത്തിൽ മിക്കവാറും മറഞ്ഞു നിൽക്കുക മാത്രം ചെയ്യുന്ന വസ്തുതകൾ ഓരോന്നുമായി ചേർത്ത് വെച്ചുള്ള ഒരു വായന ഞാൻ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പറഞ്ഞ സംഗതികളിൽ ഒന്നുമായും ബന്ധപ്പെടുത്താതെ ഒരാൾക്ക് കഥ വായിക്കാം അയാൾക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വികാരങ്ങളിൽ ആലോചനകളിൽ എത്തിച്ചേരുകയും ചെയ്യാം അതിന് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല ഈ കഥയുടെ ഭാവിയിലെ വായനകൾക്ക് സഹായകമായേക്കാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം എന്തായാലും ഞാൻ ഈ സംസാരം നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി എൻ്റെ സംഘാടകരോട് പ്രത്യേകമായും നന്ദി പറയുന്നു നന്ദി